കിക് ട്രാപ്പ് അഥവാ ഡ്രഗ് ട്രാപ്പ്, പെൺകുട്ടികൾ സൂക്ഷിക്കുക. ഇതാ പുതിയ ട്രാപ്പ്, കിക് ട്രാപ്പ് അഥവാ ഡ്രഗ് ട്രാപ്പ്. ദൈവമേ, എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഈ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ്? ലഹരിമരുന്ന് കേസുകളിൽ പ്രതികളാകുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ഈ അടുത്ത കാലത്താണ് ഈ പ്രവണത കൂടിയിരിക്കുന്നതെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കുകയുണ്ടായി. 25 വയസ്സുവരെയുള്ള പെൺകുട്ടികളാണ് ലഹരിക്ക് അടിമകളാകുന്നവരിൽ ഏറെയും. MDMA വിഭാഗത്തിലുള്ള ലഹരി മരുന്നുകളാണ് ഇവരിൽ ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്നത്. സമാന കേസിൽ പ്രതിയായ വൈപ്പിൻ സ്വദേശിനി ആര്യ എന്ന 23-കാരിയുടെ ജാമ്യാപേക്ഷയിലാണ് സർക്കാർ ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഹൈക്കോടതിയിൽ നടത്തിയത്. 2 മാസങ്ങൾക്ക് മുമ്പ് MDMA വിഭാഗത്തിലുള്ള ലഹരി മരുന്നുകൾ, ഹാഷിഷോയിൽ, കഞ്ചാവ് എന്നിവയുമായി കാസർഗോഡ് സ്വദേശി VK സമീർ, കോതമംഗലം സ്വദേശി അജ്മൽ, റസാഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്കൊപ്പമാണ് ആര്യ എന്ന 23-കാരിയും പോലീസ് പിടിയിലായത്. കൊച്ചി സെൻട്രൽ പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. ഇതിൽ പിടിയിലായ സമീർ വർഷങ്ങളായി മലേഷ്യയിൽ ജോലി ചെയ്ത ശേഷം നാട്ടിൽ തിരിച്ചെത്തി കൊച്ചിയിൽ ഹോട്ടൽ, സ്റ്റേഷനറി കടകൾ നടത്തുകയും ഇതിന്റെ മറവിൽ ബംഗളൂരു, ഗോവ എന്നിവിടങ്ങളിൽ നിന്നും നേരിട്ട് ലഹരി മരുന്നുകൾ കൊണ്ടുവന്ന് വിറ്റഴിക്കുകയും ആയിരുന്നുവെന്നാണ് വിവരം. ലഹരി മരുന്ന് നൽകിയതിനു ശേഷം പെൺകുട്ടികളെ തങ്ങളുടെ വലയിലാക്കി അവർ തങ്ങളുടെ സംഘത്തിൽ ചേർക്കുന്നു. അതത് പ്രദേശങ്ങളിലെ സൗഹൃദ വലയങ്ങളെയും കൊട്ടേഷൻ സംഘങ്ങളിലെ ആളുകളെയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ ഉപയോഗിക്കുന്നു. കൊച്ചിയിൽ കാക്കനാട് നിന്നും ഈയിടെ മയക്കുമരുന്ന് കേസിൽ 2 യുവതികളെയും അറസ്റ്റ് ചെയ്തിരുന്നു. പ്രണയിച്ചും വിവാഹ വാഗ്ദാനം നൽകിയുമാണ് യുവാക്കൾ പെൺകുട്ടികളെ വലയിലാക്കിയിരുന്നത്. പിന്നീട് മയക്കുമരുന്നുകൾ നൽകി അവരെ തങ്ങളുടെ കെണിയിൽപ്പെടുത്തുന്നതാണ് രീതി. തുടർന്ന് പെൺകുട്ടികൾക്ക് പഴയ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് അസാധ്യമാക്കി തീർക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം ഭൂരിപക്ഷം കേസുകളും പരിശോധിച്ചാൽ ഈ സത്യം ആർക്കും മനസ്സിലാകും. ജോലി ആവശ്യങ്ങൾക്കെന്നും സുഹൃത്തിന്റെ വീട്ടിലേക്കെന്നും പറഞ്ഞാണ് കാമുകനൊപ്പം പെൺകുട്ടികൾ ഇത്തരം കേസുകളിൽ പുറത്തിറങ്ങിയിരുന്നത്. പലപ്പോഴും പ്രണയം നടിച്ച് വലയിലാക്കിയ യുവാവിന്റെ ഭീഷണിയിലായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഓരോ തവണ പീഡനത്തിനും ലഹരി നൽകിയാണ് പെൺകുട്ടികളെ അവർ സ്വാധീനിച്ചിരുന്നത്. ഇത്തരം കേസുകൾ രൂക്ഷമാകുന്ന അവസ്ഥയിൽ എത്തുമ്പോഴാകും ഇക്കാര്യങ്ങൾ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ശ്രദ്ധയിൽപ്പെടുക. അപ്പോഴേക്കും പെൺകുട്ടികൾ ഈ മാഫിയ സംഘത്തിന്റെ വലയിൽ നിന്നും രക്ഷപ്പെടാൻ ആകാത്ത വിധത്തിൽ അവർ പടുകുഴിയിൽ വീണിരിക്കും. ഇത്തരം ദുരന്തങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ പെടുന്നതിൽ മാതാപിതാക്കൾക്കും വലിയൊരു പങ്കില്ലേ? മക്കൾ എവിടെ പോകുന്നു, എന്തുകൊണ്ട് താമസിച്ച് വീട്ടിൽ വരുന്നു, ആരോടൊപ്പം പോകുന്നു എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയല്ലേ? രാത്രികാലങ്ങളിൽ കാമുകനോടൊപ്പം കറങ്ങാൻ പോകുമ്പോഴും ജോലിക്കെന്ന് പറഞ്ഞ് വീടിന് പുറത്ത് താമസിക്കാൻ പോകുമ്പോഴും പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എവിടെയാണ്? കയ്യിൽ ഒരു മുറിവ് കണ്ടാൽ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാനെങ്കിലും മാതാപിതാക്കൾ മനസ്സ് കാണിക്കേണ്ടതല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് നാട്ടുകാരും പോലീസും വളഞ്ഞിട്ട് പിടിക്കുമ്പോൾ കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുന്നതുവരെ വീട്ടുകാർ ഒന്നും അറിയുന്നില്ല എന്നതാണ് അത്ഭുതം. പ്രണയമുണ്ടെങ്കിലേ പെൺകുട്ടികൾക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയും. ഇതാണ് പുതിയ തലമുറയിലെ ഒരു വിഭാഗം പെൺകുട്ടികളുടെ ഇന്നത്തെ ചിന്ത. ആരുടെ കൂടെ വേണമെങ്കിലും ചാടിപ്പോകാനും ഓടിപ്പോകാനും തയ്യാറായി നിൽക്കുന്ന കുറെ പെൺകുട്ടികൾ വേറെ. അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത്തരം സംഭവങ്ങൾ ഒരു പാഠമായാൽ നന്ന്. അതിനാൽ ഇതിന്റെ പിന്നിലെ ഗൂഢശക്തികളുടെ അടിവേര് അറുത്തുമാറ്റാൻ കേന്ദ്ര ഏജൻസികൾ ഉടനെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് വേണ്ടത്. ചില പ്രത്യേക വിഭാഗം ആളുകളുടെ കൂടെ പെൺകുട്ടികൾ ഒളിച്ചോടുന്നു എന്ന പരമാർത്ഥം പാലാ ബിഷപ്പ് വിളിച്ചു പറഞ്ഞപ്പോൾ ആ സത്യത്തെ അംഗീകരിക്കാതെ അദ്ദേഹത്തിനെതിരെ അധിക്ഷേപം ചൊരിഞ്ഞ നാടാണ് നമ്മുടേത്. നാർക്കോട്ടിക് തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലാത്ത നാട്. പാലാ പിതാവ് ഈ വിഷയം സൂചിപ്പിച്ച് മാസങ്ങൾ കഴിയേണ്ടി വന്നില്ല. കേരളം മയക്കുമരുന്ന് തീവ്രവാദത്തിന്റെ അതിവ്യാപനം മൂലമുള്ള തിക്തഫലങ്ങളുടെ മൂർധന്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും അന്ന് കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ചവരുടെ കണ്ണ് തുറപ്പിക്കാനെങ്കിലും
സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഈ വെളിപ്പെടുത്തൽ ഒരു കാരണമാകട്ടെ.